എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനുമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരവുമാണിത്. പ്രസവം കഴിഞ്ഞ് എപ്പോഴാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുക? ആ സമയത്ത് സ്ത്രീകൾക്ക് ലൈംഗികപരമായ താല്പര്യം കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മുലയൊട്ടുന്ന അമ്മമാർക്ക് ശാരീരിക ബന്ധം കുറച്ച് വേദനയുള്ളവാക്കുന്നത്? ശാരീരിക ബന്ധത്തിൻ്റെ സമയത്ത് മുലപ്പാൽ നഷ്ടമാകുമോ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പ്രസവമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ഭാര്യൻ്റെ ഭാവത്തിലുള്ള വ്യത്യാസം കണ്ടിട്ട് കുറച്ച് നീരസം തോന്നാത്ത ഭർത്താക്കന്മാരില്ല അല്ലേ? ഹസ്ബൻഡ് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എൻ്റെ കാര്യമൊക്കെ നോക്കി നന്നായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നൊക്കെ എന്നെ ഒരു മൈൻഡും ഇല്ല എന്നല്ല. അതും പോരായിട്ട് അവിടെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി. അതൊന്നെടുത്തേ ഇതൊന്നെടുത്തേ. വൈഫാണെങ്കിലോ ഫുൾ ബിസി ആയിരിക്കും. 2 മണിക്കൂർ കൂടുമ്പം കുട്ടിക്ക് പാല് കൊടുക്കണം, സ്നാക്കി മാറ്റണം, ഡ്രസ്സിലൊക്കെ വെച്ച് മുള്ളിയിട്ടുണ്ടാകും. അതുപോലെ വീട്ടിലെ പണി ഫുൾ ബിസി ആയിരിക്കും. ബേബി ആണെങ്കിലോ പകൽ മൊത്തം ഉറങ്ങിയിട്ട് രാത്രി ഫുൾ കരച്ചിട അതിനെ എടുത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. എത്രയൊക്കെ സന്തോഷത്തിലാണെങ്കിലും ഭാര്യൻ്റെ ഈ മാറ്റം കണ്ടിട്ട് സങ്കടപ്പെടാത്ത ഭർത്താക്കന്മാരില്ല അല്ലേ? എന്താവാം ഇവളുടെ ഭാവവ്യത്യാസത്തിന് കാരണം? പ്രകൃതിയുടെ വികൃതി തന്നെയാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 to 6 weeks ശേഷം ശാരീരബന്ധത്തിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ 3 മാസമൊക്കെ കഴിയുമ്പോൾ സർജറി ചെയ്തവർക്ക് ആവാം അല്ലേ? എന്നാൽ മുലയൂട്ടുന്ന അമ്മമാർ നിങ്ങൾ കരുതുന്ന പോലെയല്ല. പ്രകൃതിക്കറിയാം ആർക്കാണ് ഇപ്പോൾ കെയർ കൊടുക്കേണ്ടതെന്ന്. അതിനാൽ പ്രകൃതി ആ സമയത്ത് സ്ത്രീകളുടെ ഈസ്ട്രജൻ ലെവൽ അങ്ങ് കുറച്ച് കളയും. അതുമാത്രമല്ല വേറെ 2 ഹോർമോൺ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരും, പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ സമയത്ത് ശാരീരബന്ധത്തിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. എന്തിനാണെന്ന് അറിയാമോ ഈ 2 ഹോർമോൺ റൈസ് ചെയ്യുന്നത്? അമ്മ എന്ന ഫീലിങ്സിനെ, അമ്മ എന്ന ആ ഫീലിങ്സിനെ കൂടുതൽ തൊട്ടറിയാൻ. ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം അത് വേറെ ലെവലാണ്. എന്നാൽ ആ കുട്ടീനെ അമ്മ മുലയൂട്ടുന്ന സമയത്ത് ഓ ആ ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു മാതൃത്വത്തിൻ്റെ ആ ഫീലിങ്സ്, തൻ്റെ സ്നേഹം മുഴുവനും ആ മുലപ്പാലിലൂടെ കുട്ടിയിലേക്ക് ഒഴുക്കുന്ന ആ ഫീലിങ്സ് അത് വേറെ ലെവലാണ്. ആ ഫീലിങ്സിന് ഒരു ഗ്രേറ്റ് പ്ലഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഹോർമോൺസും ഈ സമയത്ത് ഉയരുന്നത്. ബേബിയോടുള്ള അടുപ്പം കൂട്ടുക എന്നുള്ള ധർമ്മം കൂടി ഈ ഹോർമോൺസിനുണ്ട്. ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ അവിടെ അവർക്ക് ലൈംഗികതയോടുള്ള താല്പര്യവും കുറയും. ഇതാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ അവർക്ക് ലൈംഗികതയോട് അധികം താല്പര്യമില്ലാത്തതിൻ്റെ കാരണം. എന്നാൽ ഇത് ചിലരിൽ തിരിച്ചും കാണാറുണ്ട് കേട്ടോ. ഈ 2 ഹോർമോൺസ് ഉയരുമ്പോൾ ഭയങ്കര സെൻസേഷനൊക്കെ, ടച്ചിങ് സെൻസേഷനൊക്കെ കൂടുതലായതുകൊണ്ട് അങ്ങനെയും ലൈംഗികതയോട് താല്പര്യം തോന്നുന്നവരും ഉണ്ട്. നന്നായി മുലയൂട്ടുന്ന അമ്മമാർ ഗർഭിണിയാകാനുള്ള ചാൻസ് കുറവാണെന്ന് പറയുന്നു. 98% ഒക്കെയാണ് ഇതിൻ്റെ LIM എന്നാണ് പറയുന്നത്. എന്നാലും റിസ്ക്കാണ്, കോപ്പർട്ടി പോലുള്ളവ ധരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് പ്രസവം കഴിഞ്ഞ് സ്ത്രീകളിൽ ശാരീരിക ബന്ധം വേദന ഉള്ളതാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞല്ലോ അല്ലേ, ഈസ്ട്രജൻ ലെവൽ കുറയുന്നു, മറ്റ് 2 ഹോർമോൺസ് ഉയരുന്നു. അപ്പോൾ ഈസ്ട്രജൻ ലെവലാണ് അവരെ ലൈംഗികപരമായ ഉത്തേജനമൊക്കെ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ അത് ഉണർവും ഉണ്ടാവില്ല. അത് മാത്രമല്ല യോനി ഭാഗത്തേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അവിടെ ലൂബ്രിക്കേഷനൊക്കെ ഉണ്ടാകും. ഈസ്ട്രജൻ്റെ സഹായം വേണം. അപ്പോൾ ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ അവിടെ ഡ്രൈ ആകാനും വേദന ഉള്ളതായിട്ടും മാറുന്നു. ഇതിന് നല്ല ലൂബ്രിക്കേഷനും ഫോർപ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മുലക്കണ്ണ് കീറാറുണ്ട്. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടി സക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണിത്. അതിനാൽ ആ ഭാഗത്തൊക്കെ തൊടുന്നത് അവർക്ക് പെയിൻഫുൾ ആയിരിക്കും. അതുമാത്രമല്ല എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ഹസ്ബൻഡാണെങ്കിൽ, അവരെ വായിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവാനും ബേബിക്ക് അത് ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസും ഉണ്ട്. അതിനാൽ വായിലധികം തരത്തിലെ ഇൻഫെക്ഷൻ ഉള്ളവർ ഹൈജീൻ അല്ലാണ്ട് തൊടുകയോ അല്ലെങ്കിൽ ബ്രഷ് ഒന്നും ചെയ്യാണ്ട് മൗത്ത് വാഷ് ഒന്നും ചെയ്യാണ്ടാണ് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുന്നെങ്കിൽ കുട്ടിക്ക് അത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു. സോ ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ കുറച്ച് ഹാപ്പിയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് മൈ ബർത്ത്ഡേ. ഞാൻ വിശ്വസിച്ച് ചോദിച്ചു വാങ്ങും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.